നമസ്കാരം ഉത്തർപ്രദേശിൽ ദിവസങ്ങളായി നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് പ്രതിപക്ഷ സഖ്യം നിലവിൽ വന്നു കോൺഗ്രസും എസ് പിയും തമ്മിലുള്ള സഖ്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന് കീഴിൽ എസ് പിയും കോൺഗ്രസും മത്സരിക്കും കോൺഗ്രസിന് പതിനേഴ് സീറ്റാണ് എസ് പി നൽകിയിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടമാണ് നിലവിൽ ഒരു സീറ്റ് മാത്രമുള്ള പാർട്ടിക്ക് ഇത്രയും സീറ്റുകൾ സമാജ്വാദി പാർട്ടി നൽകുമെന്ന് കരുതിയിരുന്നില്ല എന്നാൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ചർച്ചകൾ കോൺഗ്രസിന് ഗുണകരമായി വരികയായിരുന്നു യു പി എൺപത് സീറ്റുകളാണ് ആകെയുള്ളത് യു പി എസ് പി അധ്യക്ഷൻ നരേഷ് ഉത്തം പട്ടേലും യു പി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായും ഒരുമിച്ചാണ് വാർത്താ സമ്മേളനത്തിന് എത്തിയതും സഖ്യത്തിന്റെ കാര്യം പ്രഖ്യാപിച്ചതും യു പിയിലൂടെ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അവിനാശ് പാണ്ഡെയും വാർത്താ സമ്മേളനത്തെത്തിയിരുന്നു ബാക്കിയുള്ള അറുപത്തിമൂന്ന് സീറ്റിൽ എസ് അടക്കമുള്ള പാർട്ടികൾ മത്സരിക്കുമെന്നും പാണ്ഡെ പറഞ്ഞു കോൺഗ്രസ് പതിനേഴ് സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചുവെന്നും അവിനാശ് പാണ്ഡെ പറഞ്ഞു റായ്ബറേലി അമേഠി കാൺപൂർ നഗർ ഫത്തേപൂർ ചിക്രി ബനസ്ഗാവ് സഹാറൻപൂർ പ്രയാഗ്രാജ് മഹാരാജ്ഗ് വാരണാസി അമ്രോഹ ജാൻസി ബുലന്ദ്ഷഹർ ഗാസിയാബാദ് മധുര സീതാപൂർ ബാരാമ്പങ്കി ദിയോറിയ എന്നീ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുക ഇതിൽ അമേഠിയും റായ്ബറേലിയും കോൺഗ്രസിന്റെ ശക്തമായ കോട്ടകളാണ് എന്നാൽ ഇതിൽ അമേഠി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു ഇത്തവണ അത് തിരിച്ചു പിടിക്കുന്നതിലായിരിക്കും കോൺഗ്രസിന്റെ പ്രധാന ശ്രദ്ധ അതേസമയം റായ്ബറേലിയെ ിൽ ഇത്തവണ സോണിയ മത്സരിക്കുന്നില്ല പകരം ആര് വരുമെന്ന കാര്യത്തിലും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയായിരിക്കുമെന്നും സൂചനയുണ്ട് അതേസമയം വാരണാസിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആയിരിക്കും നേരിടുക തുടർച്ചയായി രണ്ട് തവണ ഇവിടെ മോദിയാണ് വിജയിക്കുന്നത് യു പിയിൽ വമ്പൻ വിജയം തന്നെ ഇന്ത്യ സഖ്യം നേടുമെന്നും യു പി കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു ഒറ്റക്കെട്ടായി തന്നെ കോൺഗ്രസ് എ എസ് പി സഖ്യം നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മധ്യപ്രദേശിൽ ഗജുരാവോയിൽ എസ് പി മത്സരിക്കുമെന്നും നരേഷ് ഉത്തം പട്ടേൽ വ്യക്തമാക്കി ബാക്കിയുള്ള സീറ്റുകളിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും പട്ടേൽ പറഞ്ഞു നേരത്തെ അഖിലേഷ് യാദവ് സഖ്യമുണ്ടെന്ന കാര്യം സ്ഥിരീകരിച്ചിരുന്നു സഖ്യം വരുന്നതിന് യാതൊരു പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി പരാജയപ്പെടുത്തും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പരമാവധി സീറ്റുകളിൽ തന്നെ എസ് മത്സരിക്കുമെന്നും അഖിലേഷ് പറഞ്ഞു നേരത്തെ വാരണാസിയിൽ നിന്നും മത്സരിക്കുമെന്നാണ് എസ് അറിയിച്ചത് എന്നാൽ സ്ഥാനാർത്ഥിയെ പാർട്ടി പിൻവലിക്കും അതേസമയം ഹത്രാസ് എസ് പിക്ക് തൽ ും പകരം സീതാപൂർ കോൺഗ്രസിന് നൽകി ബുലൻഷഹർ മധുര സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എസ് പിക്ക് കോൺഗ്രസ് നൽകിയേക്കും പകരം ശ്രാവസ്ഥി വാങ്ങാനും സാധ്യതയുണ്ട് നന്ദി